ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന ഇന്നത്തെ ആനകളുടെ പൂർവികരാണ് മാമത്തുകൾ. പരിണാമ ദശകങ്ങളിൽ എപ്പോഴോ കണ്ണിയറ്റുപോയ മാമത്തുകൾക്ക് ആനകളുടെ പതിന്മടങ്ങായിരുന്നു വലിപ്പം. മാമത്തുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതാ ഗവേഷകർക്ക് ലഭിച്ചിരിക്കുന്നു. സെർബിയയിൽ നടക്കുന്ന ഗവേഷണങ്ങളുടെ വിവരങ്ങളാണ് ഇനി കൗതുകലോകത്തിൽ. സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിൽ നിന്നും 100 കിലോമീറ്റർ കിഴക്കുമാറിയാണ് കോസ്റ്റോൾക്ക് നഗരത്തിന്റെ സ്ഥാനം. കൽക്കരി ഖനനത്തിന് പേരുകേട്ട പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരു പൗരാണിക ജീവിയുടെ പേരിലാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മൺമറഞ്ഞ ആനകളുടെ പൂർവികൻ മാമത്തുകളുടെ ശ്മശാനം എന്ന പേരിലാണ് കോസ്റ്റോൾക്ക് നഗരം ഇപ്പോൾ ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്നത്. ചരിത്രാതീത കാലത്ത് പാന്നോണിയൻ സമുദ്രത്തിലെ ഒരു ദ്വീപായിരുന്നു ഈ പ്രദേശം. പിന്നീടെപ്പോഴോ സമുദ്രം പിൻവാങ്ങി. 20,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഒരു കൽക്കരി ഖനിയിൽ യാദൃശ്ചികമായാണ് മാമത്തുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയത്. ഖനനയന്ത്രങ്ങളിൽപ്പെട്ട് ഒരു ഫോസിൽ നാമാവശേഷമായി. ബാക്കി വന്ന 7 എണ്ണമാണ് പുരാവസ്തു ഗവേഷകർ കേടുപാടുകൾ കൂടാതെ ഖനനം ചെയ്തെടുത്തത്. കൂടുതൽ ഫോസിലുകൾക്കായുള്ള അന്വേഷണം നടന്നുവരുന്നു. ഒൻപതിൽ ഒരു കൂറ്റൻ മാമത് ഫോസിൽ ഗവേഷകർ കണ്ടെത്തിയത് ഈ പ്രദേശത്ത് നിന്ന് അധികം അകലെയല്ല. ചതുപ്പിൽ ഉറഞ്ഞുപോയ മാമത്തിന്റെ ഫോസിലായിരുന്നു അതെന്നാണ് നിഗമനം. ഇപ്പോൾ ഇത്രയധികം ഫോസിലുകൾ ഒരേ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുമ്പോൾ മാമത്തുകളുടെ കൂട്ടത്തിരോധാനത്തിന് മറ്റെന്തോ കാരണമുണ്ടായിരിക്കാമെന്ന് ഗവേഷകർ അനുമാനിക്കുന്നു. ലഭ്യമായ എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഗവേഷക സംഘം പ്രദേശത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. പാലിയോബോട്ടണി, പാലിയോസൂയിക് തുടങ്ങിയ മേഖലകളിൽ നിരവധി വെളിപ്പെടുത്തലുകൾക്ക് ഈ ഗവേഷണങ്ങൾ കാരണമായേക്കാം.